മുഖവും മുടിയും വെട്ടിയൊതുക്കിയും സുന്ദരികളും സുന്ദരന്മാരുമാകാനുള്ള തിരക്കിലാണ് സിംബായും കുഞ്ഞുമണിയുമൊക്കെ. കഞ്ഞിക്കുഴി മാങ്ങാനം കുരിശി കവലയിൽ പ്രവർത്തിക്കുന്ന പെറ്റ് ഗ്രൂമിംഗ് സെന്ററായ ബൗ ഫാക്ടറിലാണ് മനോഹരമായ ഈ കാഴ്ച. ഓമന വളർത്തുമൃഗങ്ങളെ സുന്ദരന്മാരും സുന്ദരികളുമായി കാണാൻ ആഗ്രഹിക്കാത്തവരാരുണ്ട്? അവരെ കുളിപ്പിച്ച് രോമം വെട്ടിയൊതുക്കി സുന്ദര കുട്ടന്മാരായി മാറ്റുകയാണ് ഭാവന രാധേഷ് എന്ന പെറ്റ് ഗ്രൂമർ. സ്റ്റൈലിഷ് ലുക്കിലാണ് ഓരോ പെറ്റുകളും ഇവിടെ നിന്ന് മടങ്ങുന്നത്. എത്ര വഴക്കുണ്ടാക്കുന്നവരാണെങ്കിലും പെറ്റ് ഗ്രൂമറായ ഭാവന രാധേഷിന്റെ മുന്നിൽ ഇണക്കത്തോടെ ഇരിക്കും. പൂച്ചക്കുട്ടികളുടെയും നായ്ക്കുട്ടികളുടെയും നഖം വെട്ടിയും മുഖത്തെയും ശരീരത്തെയും രോമങ്ങൾ വെട്ടിയൊതുക്കി ഇവരെ സുന്ദരന്മാരും സുന്ദരികളുമാക്കും. കുളിപ്പിച്ച ശേഷം രോമം ഉണക്കി രോമം വെട്ടി വൃത്തിയാക്കും. വിവിധ സ്റ്റൈലുകളിൽ മുടി വെട്ടിയൊതുക്കി ഗ്ലാമറാക്കി മാറ്റുകയാണ് ഭാവനയും പെറ്റ് ഗ്രൂമിംഗ് ടീമും. സമീപ ജില്ലകളിൽ നിന്നും ഗ്രൂമിംഗിനായി നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. അവധി ദിവസങ്ങളിലാണ് തിരക്ക് കൂടുതൽ. മുൻകൂട്ടി ബുക്ക് ചെയ്താണ് ഗ്രൂമിംഗ്. പെറ്റ് ക്ലിനിക്കും ഉണ്ട്. കാറ്റ്സിനും വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ഗ്രൂമിംഗ് സർവീസുകൾ ഇവിടെ ഉണ്ട്. അതായത് ഡോഗ്സിനും കാറ്റ്സിനും വേണ്ടിയിട്ട് നമ്മൾ നോട്ട്സ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് പൂർണ്ണമായും ബ്രഷ് ചെയ്ത് അവരുടെ സ്കിന്നും കോട്ടും നല്ലപോലെ ചെക്ക് ചെയ്തിട്ട് അവർക്ക് യൂസ് ചെയ്യേണ്ട പ്രോഡക്റ്റ് അതായത് ഷാംപൂ ചൂസ് ചെയ്യുന്നത്. അതിനുശേഷമാണ് കുളിപ്പിക്കുന്നത്. കുളിപ്പിച്ച് ഫുൾ ഡ്രൈ ചെയ്ത് അതിനുശേഷം നമ്മൾ ഹെയർ കട്ട് ഉണ്ടെങ്കിൽ ഹെയർ കട്ട് ചെയ്യേണ്ട ബ്രീഡുകളാണെങ്കിൽ ഹെയർ കട്ട് ചെയ്ത് സ്റ്റൈൽ ചെയ്യുന്നു. അത് ഹെയർ കട്ട് ചെയ്യുന്നതിനൊക്കെ ഓരോരോ മെത്തേഡുകളുണ്ട്. അതായത് ഓരോ ഡോഗ്സ് ആണെങ്കിൽ അവരുടെ ആ ഒരു ബ്രീഡ് സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഹെയർ കട്ട് ചെയ്യുന്ന രീതികളുണ്ട്. കാറ്റ് ആണെങ്കിൽ അതിന് വേറെ രീതികളാണ്. അപ്പം അതെല്ലാം കാറ്റ്സിനും ഡോഗ്സിനും വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള ഗ്രൂമിംഗ് സർവീസുകളും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോട്ടയത്തിന്റെ പൾസ് മനസ്സിലാക്കിയാണ് ഇവിടെ സെന്റർ തുടങ്ങിയത്. 5 സ്റ്റാഫുകളാണ് ഇവിടെ ഉള്ളത്. ബ്രീഡുകളുടെ അനുസരിച്ചാണ് അവർക്കുള്ള ഷാംപു കണ്ടീഷണർ തുടങ്ങിയവ ഉപയോഗിക്കുന്നത്. പെറ്റ് ഗ്രൂമിംഗ് അക്കാദമിയും ഇവിടെയുണ്ട്. 2 മാസം മുതൽ 3 മാസം വരെയുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സാണിത്. പഠനം പൂർത്തിയാക്കിയവർ സ്വന്തമായി സംരംഭങ്ങൾ ആരംഭിച്ചു. എറണാകുളം സ്വദേശിയായ ഭാവന രാധേഷ് MBA പൂർത്തിയാക്കിയ ശേഷം ചെന്നൈയിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. ഈ ജോലിയിൽ തൃപ്തയാകാതെ വന്നതോടെ പെറ്റ് ഗ്രൂമിംഗിലേക്ക് തിരിഞ്ഞു. ഈ ഒരു പ്രൊഫഷനിലേക്ക് വരാനായിട്ട് ശരിക്കും പറഞ്ഞാൽ എന്നോടുള്ളൊരു പാഷനും ഈ പെറ്റ്സിനോടൊക്കെ ഉള്ളൊരു ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഈ ഫീൽഡിലേക്ക് വന്നത്. അതിപ്പം അത് ശരിക്കൊരു ജോലിയായിട്ട് എനിക്ക് തോന്നാറില്ല. അത് എന്താ പറയുക, ഐ ലവ് മൈ വർക്ക് എന്ന് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുള്ളൊരു ഇതാണ്. ഇതിന് മുൻപ് ഞാൻ ചെയ്തിരുന്ന ജോലിയിൽ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഈ ഒരു പ്രൊഫഷനിലേക്ക് വരാനും അതിനുള്ള റീസണും ഒക്കെ അതൊക്കെ തന്നെയാണ്. ചെറുപ്പം മുതൽ തന്നെ നായ്ക്കളോടും പൂച്ചകളോടും ഇഷ്ടമുണ്ടായിരുന്നു. ഹൈദരാബാദിൽ നിന്ന് ഡോഗ് ഗ്രൂമിംഗ്, ബാംഗ്ലൂരിൽ നിന്ന് കാറ്റ് ഗ്രൂമിംഗ്, USAയിൽ നിന്ന് വെറ്ററി അസിസ്റ്റന്റ് എന്നീ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ പഠിച്ചു. 2018 എറണാകുളത്ത് ബൗ ഫാക്ടറി എന്ന പെറ്റ് ഗ്രൂമിംഗ് സെന്റർ ആരംഭിച്ചത്. 8 മാസമായി കോട്ടയത്ത് ആരംഭിച്ചിട്ട്. തിരുവനന്തപുരത്തും സെന്റർ ഉണ്ട്. ഭർത്താവ് രാധേഷ്, മക്കൾ നന്ദിത, നൈവേദ്യ എന്നിവർക്കൊപ്പം എറണാകുളത്താണ് താമസം. ഗ്രൂമിങ്ങിന് എത്തിക്കുന്ന വളർത്തുമൃഗങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ആദ്യം നോക്കിയതിനു ശേഷമാണ് ഇവരെ ഒരുക്കുന്നത്. കണ്ണിന്റെ ചലനവും ശരീരഭാഷയിൽ നിന്നും ഇവരുടെ മൂഡ് മനസ്സിലാക്കാൻ ഹാൻഡ്ലിംഗ് എളുപ്പം. വൃത്തിയും സുരക്ഷയും ഒരുക്കിയാണ് ഗ്രൂമിംഗ് നടത്തുന്നത് എന്ന് ഭാവന രാധേഷ് പറഞ്ഞു. ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ ഡെയിലി ഒരു 10, 12 അല്ലെ 15 ഡോഗ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് കാണുമ്പം, കാര്യം ഇവരോട് ഇപ്പൊ നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പം നിങ്ങൾ പറയുന്ന എന്താണോ ഞാൻ എന്താ പറയണെന്ന് വെച്ചാൽ നമ്മൾ തമ്മിൽ സംസാരിച്ചത് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവും. പക്ഷേ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് എന്താണോ പറയാനുള്ളത് അവിടെ സൈലന്റ് ആ, എനിക്ക് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പം അവർക്ക് സംസാരിക്കുന്ന രീതികൾ എന്ന് പറയുന്നത് അവരുടെ ബോഡി ലാംഗ്വേജുകളുണ്ട്. അതൊരു ഗോഡ് ഗിഫ്റ്റഡ് ഒരു സംഭവമാണ്. അപ്പോൾ ഈ ആനിമൽസുമായിട്ട് ഡീൽ ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ചെവിയുടെ അനക്കം, കണ്ണ്, നാക്ക് കൊണ്ടുള്ള ലിക്ക് ചെയ്യുന്ന രീതികൾ, അതുപോലെ കാല് നിൽക്കുന്ന പോസ്റ്റർ, വാലിൻ്റെ അനക്കം, ഇതൊക്കെ വെച്ചിട്ട് ആ ഡോഗ് ഫ്രണ്ട്ലി ആണോ, അഗ്രഷൻ ഉണ്ടോ, കടിക്കുമോ എന്നൊക്കെ അറിയാൻ പറ്റും.
അത് ഈ മസിൽസ്, ഈ വായുടെ മസിൽസ് അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കടിക്കുന്ന ഡോഗ്സ് ആണെങ്കിൽ അതിന് വേറെ ടെക്നിക്സ് ഉണ്ട് ഹാൻഡിൽ ചെയ്യാനും അവരെ അപ്രോച്ച് ചെയ്യാനും ഒക്കെ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.